ഗുജറാത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ സൗരാഷ്ട്ര മേഖല ഇത്തവണ നിർണായകമാകും. 48 സീറ്റുകളുള്ള മേഖലയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മേൽക്കൈ നേടിയിരുന്നു. പാട്ടീദാർ വോട്ടുകൾ നിർണായകമായ മേഖല തിരിച്ചുപിടിക്കാനാണ് ഇത്തവണ ബി ജെ പിയുടെ ശ്രമം. എന്നാൽ കാർഷിക വിഷയങ്ങൾ ഏറെ സ്വാധീനിക്കുന്ന സൗരാഷ്ട്രയിൽ അടിയൊഴുക്കുകൾ ഏറെ നിർണായകമാണ്. ഗുജറാത്തിന്റെ മൂന്നിലൊന്ന് പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് പോർബന്ദറും ദ്വാരകയും രാജ്കോട്ടും ഉൾപ്പെടുന്ന സൗരാഷ്ട്ര മേഖല. സൗരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ 28 എണ്ണവും 2017 കോൺഗ്രസ് നേടി. പാട്ടീദാർ പ്രക്ഷോഭത്തിന് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ ഹാർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഒപ്പം നിന്നതാണ് കോൺഗ്രസിന് സഹായകമായത്. മേഖലയിലെ 9 എണ്ണം പട്ടീദാർ ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. സംവരണ പ്രക്ഷോഭം ഇത്തവണ പ്രസക്തമല്ല. ഹാർദിക് അടക്കമുള്ള നേതാക്കൾ ബി ജെ പി പക്ഷത്ത് ചേർന്നു. എന്നാൽ പാട്ടീദാർ വോട്ടുകൾ വർദ്ധിയിലാക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് പാർട്ടികളും. ബി ജെ പി 45 കോൺഗ്രസ് 42 ആം ആദ്മി പാർട്ടി 46 പാട്ടീദാർ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. കർഷക വോട്ടുകൾ നിർണായകമായ മേഖലയിൽ നിശബ്ദ പ്രചരണത്തിലൂടെ കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉയർത്തിയിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട്. നരേന്ദ്രമോദിയെ ലക്ഷ്യം വെക്കാതെ ഗുജറാത്ത് സർക്കാരിനെതിരെയാണ് കോൺഗ്രസിന്റെ പ്രചരണം. മേഖലയിലെ മറ്റൊരു നിർണായക ശക്തിയായ OBC വിഭാഗത്തെ കോൺഗ്രസ് ഒപ്പം നിർത്തുമ്പോൾ SC വിഭാഗങ്ങൾക്കിടയിലാണ് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ. ഈ അടിയൊഴുക്കുകൾ മനസ്സിലാക്കി സൗരാഷ്ട്ര മേഖല കേന്ദ്രീകരിച്ചാണ് പ്രധാനമന്ത്രി ഇക്കുറി കൂടുതൽ റാലികളും നടത്തിയത്. നേതാക്കൾ വിട്ടുപോയെങ്കിലും പട്ടിദാർ വോട്ടുകൾ പൂർണ്ണമായും ഇതുവരെയും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞിട്ടില്ല. സൗരാഷ്ട്രയിലെ വോട്ടുകൾ ഇത്തവണ BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാകും. രാജ്കോട്ടിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി 24.